I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I am not responsible for your profit or loss. Please consult your financial advisor before invest. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു ഈവനിങ് അപ്ഡേറ്റ് തരാനായിട്ട് വന്നാണ്. ബി ടി സി ഡംപായി കൊണ്ടിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളൊന്ന് സേഫായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേടിയൊക്കെ ഒന്ന് പോകാനായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു അപ്ഡേറ്റ് തരാനായിട്ട് വന്നതാണ്. എന്തായാലും ഞാൻ 1 hourലേക്ക് ചാർട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബി ടി സി ആയാലും ഏത് ചാർട്ടായാലും നല്ല രീതിക്ക് തന്നെ ഡൗൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബി ടി സി ഒരു 20K താഴെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ബൈ ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴും എൻ്റെ പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ബി ടി സി 20K താഴെ വന്നു കഴിഞ്ഞാൽ ബൈ ചെയ്യാൻ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. സോ 20K കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ആദ്യത്തെ ബൈ ഞാൻ ചെയ്യും. അതൊന്ന് അതായത് ഒരു വിക്കിലല്ല, ഒന്ന് സ്റ്റഡി ആവും. അതായത് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ആവേടായാലും ഇപ്പോൾ നമ്മൾ കണ്ട സെൽഷ്യസിൻ്റെ ലിക്വിഡേഷൻ പോയിൻ്റൊക്കെ ഇരിക്കുന്നത് 16K. സോ ആ റീജിയനിലേക്കൊക്കെ ബി ടി സി വരാനുള്ളൊരു ചാൻസ് ഇപ്പോൾ വളരെ ഓപ്പൺ ആണ്. സോ 16K ഇപ്പോൾ വളരെ പ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ടാർഗറ്റാണ് 16K. സോ അവിടേക്ക് എത്താൻ വളരെയധികം ചാൻസസ് ആർ ഹയർ. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ചാൻസുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും മാർക്കറ്റിലെ എപ്പോഴും നിങ്ങൾക്ക് ഒരിക്കലും താഴെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റീജിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് ചിലപ്പോൾ താഴേക്ക് പോയേക്കാം, എനിക്ക് പിന്നെയും നഷ്ടം വന്നേക്കാം, അതൊന്നും എൻ്റെ മാറ്ററല്ല. ബിക്കോസ് ഞാനൊരു ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ബുൾ റണ്ണിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഓരോ മാസമായിട്ട് ഇനി നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ബി ടി സി ഒരു 20K ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഒരു വിക്ക് വന്ന് ഒറ്റയടിക്ക് കയറിപ്പോകുന്ന ഒരു സമയത്തല്ല ഞാൻ ഈ പറയുന്നത്. സോ അതവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെന്ന് പറയുന്നില്ല, ഞാൻ അവിടെ പതുക്കേനെ ബൈ ഓർഡർ ഇട്ട് ബൈ ചെയ്ത് തുടങ്ങുമെന്നുള്ളതാണ്. ഞാൻ ബാക്കിയുള്ളതിലേക്ക്, അതായത് ഇപ്പോൾ ബി ടി സിയുടെ കാര്യമാണ് പറഞ്ഞത്, ഈത്ത് ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു $1000 വന്നു കഴിഞ്ഞാൽ ഞാൻ ബൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഞാൻ അത് ആ കാര്യത്തിലും ഞാൻ ഓൾറെഡി അതിനെയാണ് നിൽക്കുന്നത്. ബി ടി സി അല്ല, ഈത്ത് ഒരു $1000 റേഞ്ചിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ യെസ് ഐ വിൽ ബൈ സം. എൻ്റെ അതായത് ഞാൻ എത്രയാണ് എൻ്റെ പോർട്ട്ഫോളിയോയിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ബൈ ചെയ്യുന്നതാണ്. സോ ഞാൻ ഏകദേശം ബൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു $1000 ഇട്ടാണ് ബൈ ചെയ്യുന്നതെങ്കിൽ $1000 ഒരു 30% ഞാൻ ഈത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. അതുപോലെ തന്നെ 40% ഞാൻ ബിറ്റ്കോയിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ബിക്കോസ് ആ ഒരു 70% എനിക്ക് എപ്പോഴും റിസ്ക് ഫ്രീ ആയിട്ട് വെക്കാനാണ് എനിക്ക് താല്പര്യം. അതിനുശേഷമായിരിക്കും ഞാൻ ഈ പറയുന്ന നമുക്ക് കിട്ടുന്ന ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള ഓൾഡ് കോയിൻസിലേക്ക് പോകുന്നത്. സോ എൻ്റെ സ്ട്രാറ്റജി ഞാൻ അങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബിയർ മാർക്കറ്റിൽ ഒരു ബുൾ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ സ്ട്രാറ്റജികളൊക്കെ മാറിയേക്കാം, ഈ പെർസെൻറ്റേജ് കുറച്ച് കുറഞ്ഞേക്കാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കൂടുതലായിട്ട് ബിറ്റ്കോയിനും ഈത്തും വാങ്ങുക അല്ലെങ്കിൽ കൂട്ടിവെക്കുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളതും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈത്തിപ്പോൾ 1170 ഇപ്പോൾ ഒന്ന് നിൽക്കുന്നത്. സോ ഇനിയും ചിലപ്പോൾ താഴേക്ക്, ലൈക്ക് ഞാൻ ഇനിയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് താഴേക്ക് ഒരു മൂവ്മെൻറ്റൊക്കെ. സോ അത് വന്നേക്കാം, വരില്ല എന്നൊന്നും പറയുന്നില്ല. സോ ഐ ആം എക്സ്പെക്റ്റിംഗ് മോർ ഡീപ്പ്. സോ അതിനുശേഷം നമ്മൾ സോളിലേക്ക് നോക്കുകയാണ്. സോളിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ താഴേക്ക് തന്നെ വരാനായിട്ട് നിൽക്കുകയാണ്. യെസ് ഞാൻ സോളിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ $23 താഴേക്ക്, ഒരു $20 താഴേക്ക് വന്നതിന് ശേഷമായിരിക്കും ഞാൻ സോള് ബൈ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഞാനിപ്പോഴും അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഞാൻ അത് കഴിഞ്ഞിട്ടേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. സോ യാ, സോളിൻ്റെ കേസിൽ അവിടെ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. നോക്കാം നമുക്ക് എവിടെ വരെ സോള് വരുമെന്നുള്ളത്. സോ അതിന് ശേഷം സോളിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ സോളിൻ്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ സോളിൻ്റെ 2021-22 9-10 അവർ നെറ്റ്വർക്ക് ഔട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. സോ ഇത്തരത്തിൽ വരുമ്പോൾ ആ ഒരു ഡീസെൻട്രലൈസേഷൻ എന്നുള്ളൊരു ഒരു സംഗതി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ട്രയലേമ എന്ന് പറയുന്ന ആ ഒരു ബിഗ് ഫാക്ടർ നമ്മൾ കോംപ്രമൈസ് ആവുകയാണ്. സോ അത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സോള് ഇനിയും താഴേക്ക് തന്നെ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയേക്കാം എന്നുള്ളതും കൂടിയുണ്ട്. സോ അതിന് ശേഷമാണ് കർഡാനോ എന്ന് പറയുന്നത്. കർഡാനോ ഞാൻ എന്തായാലും ഇപ്പോൾ ബൈ ചെയ്യുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഒരു 20 cents താഴേക്ക് വരണം. അതായത് ഇനിയും നല്ല രീതിക്ക് തന്നെ കർഡാനോ താഴേക്ക് വരേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു റീജിയൻ എത്തുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കർഡാനോൻ്റെ കേസിൽ കർഡാനോ ഇവിടെ വാങ്ങിയാലും എനിക്ക് കിട്ടാൻ പോകുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കുറവായിരിക്കും. സോ അതുണ്ട്. പിന്നെ അവാക്സ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു $10 താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ബൈ ചെയ്യുമെന്ന് ആലോചിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അവാക്സ് എന്ന് പറയുന്നത്. സോ യാ, അവാക്സിൻ്റെ കാര്യത്തിൽ വളരെ പ്രത്യുഷോറാണ് ഞാൻ. ഓക്കെ, പിന്നെ ഉള്ളത് BNB ആണ് ഞാനിപ്പോൾ ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. BNB ഞാനിപ്പോൾ ബൈ ചെയ്യാനായിട്ട്
അപ്പോൾ അതായത് ഞാൻ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബി ടി സി ഈത്ത് ആൻഡ് ബി എൻ ബി ആയിരിക്കും. അതായിരിക്കും എൻ്റെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. പിന്നെയുള്ളത് അതിൽ ബാക്കി ഏതും റിസ്ക്കുള്ള ഒരു ഏരിയ തന്നെയാണ്, അല്ലെങ്കിൽ ഇനിയും താഴേക്ക് നല്ല രീതിക്ക് പോകാം ചാൻസ് ഉള്ള സാധനങ്ങളാണ്. സോ അതൊക്കെ ഞാൻ ഇനിയും നല്ല രീതിക്ക് തന്നെ ഡൗൺ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബി എൻ ബി ഒക്കെ $221 എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ മെയിൽ കണ്ട ഡൗണിനേക്കാൾ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. സോ നമ്മളിപ്പോൾ 1 hour നിന്ന് നമ്മളെന്തായാലും ഒരു 4 hour ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചാർട്ട് യെസ് 4 hour നിന്ന് നമുക്ക് 1 day ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഉള്ളത് നല്ലൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. സോ ഇതിന് ശേഷം ഒരു ഡമ്പ് വരികയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 119 ഓക്കെ, 120-119 എന്നുള്ളതൊക്കെയാണ്. സോ ആ റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബി എൻ ബിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബി എൻ ബി ബൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതൊരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബി എൻ ബി ഒരു $100 താഴെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ യാ, ബി എൻ ബി വുഡ് ബി എ നൈസ് പ്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ബി എൻ ബി വുഡ് ബി എ നൈസ് പ്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള. ഞാൻ എന്തായാലും വന്നതൊരു ഷോർട്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ ബൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരിക്കും. സോ അതൊന്ന് കൺഫേം ചെയ്ത് നിങ്ങളൊന്ന് പേടിക്കാതെ ഇരിക്കാനായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഈ ഒരു ബിയർ മാർക്കറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതോറും നിങ്ങൾക്കും കൂടുതലായിട്ട് അറിവുകൾ കിട്ടും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. സോ അതൊക്കെയാണ് എനിക്കിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. നിങ്ങളിപ്പോൾ നോക്കുന്ന മാർക്കറ്റിനെ വളരെയധികം ഇപ്പോൾ ബിയറിഷ് ആയിട്ട് തന്നെ നിങ്ങൾ കാണണം, ഒരു റിസഷൻ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ മാർക്കറ്റിൽ സ്റ്റേ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരു ഇൻഫ്ലേഷൻ ഹെഡ്ജായിട്ട് ക്രിപ്റ്റോനെയും നിങ്ങൾക്ക് കാണാം. ഞാൻ ക്രിപ്റ്റോ മാത്രം കാണണമെന്ന് പറയില്ല, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിപ്റ്റോനെയും അതേ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.